ദൈവമേ കൈതൊഴാം കേക്കുമാറാകണം, പാപമാം എന്നെ നീ കാക്കുമാറാകണം എന്ന ഗാനം രചിച്ചതാര്? സരസ്വതി ദേവി. മണമ്പരുള്ള ഗോവിന്ദനാശൻ. എഴുതി അറിയാമയ്യ. നമസ്കാരം, ഞാൻ ആർ എസ് നിഷാദ്. ട്രിവാൻകൂർ മീഡിയയുടെ ഗ്രാമക്കാഴ്ചകളും നഗരക്കാഴ്ചകളും എന്ന പ്രോഗ്രാമിൻ്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് ഗ്രാമക്കാഴ്ചകൾ കാണുവാനുള്ള എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത് പാർവതി ഈവൻറ്റ്സ് ആൻഡ് കാറ്ററിങ്സ് ആണ്. ആറ്റിങ്ങൽ കവലയൂർ മേഖലയിലെ പ്രധാന കാറ്ററിങ് ആൻഡ് ഈവൻറ്റ്സ് ആണ് പാർവതി ഈവൻറ്റ്സ് ആൻഡ് കാറ്ററിങ്. അവർ നൽകുന്ന സഹായത്താലാണ് ഇന്ന് ഞങ്ങളുടെ ഗ്രാമക്കാഴ്ചകൾ ആരംഭിക്കുന്നത്. ഒറ്റൂർ ഗ്രാമത്തിൻ്റെ ഗ്രാമക്കാഴ്ചകൾ തേടിയുള്ള ഞങ്ങളുടെ യാത്ര ഇന്നെത്തി നിൽക്കുന്നത് ഒറ്റൂർ ഗ്രാമത്തിൻ്റെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഒറ്റൂർ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ്. ഈ ക്ഷേത്രത്തിന് 700 വർഷങ്ങൾക്ക് മേൽ പഴമയാണ് അവകാശപ്പെടുന്നത്. ഈ പ്രദേശത്തെ പ്രബലമായ 4 മഠങ്ങളുടെ കൈവശമായിരുന്നു ആദ്യകാലത്ത് ഈ ക്ഷേത്രം ഉണ്ടായിരുന്നത്. പിന്നീട് കാലക്രമേണ അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കൈമാറുകയായിരുന്നു. ഈ ക്ഷേത്രത്തിൽ വിവിധ അവതാരങ്ങളുടെ കൊത്തുപണികൾ ചെയ്തിട്ടുള്ള ശ്രീകോവിലാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. ഈ ഒരു ക്ഷേത്രത്തിന് തിരുവിതാംകൂർ രാജകുടുംബവുമായിട്ട് വലിയൊരു ബന്ധമാണുള്ളത്. വർഷത്തിലൊരിക്കൽ തിരുവിതാംകൂർ രാജകുടുംബത്തിലെ ഒരംഗം ഈ ഒരു ക്ഷേത്രത്തിൽ ദർശനം നടത്തണമെന്നാണ്. അത് പണ്ടുകാലത്ത് 700 വർഷങ്ങൾക്ക് മുമ്പ് അന്ന് വേണാട് രാജകുടുംബമായ രാജവംശമായിരുന്ന കാലം തൊട്ടേ നടന്നു വരുന്ന ഒരു ചടങ്ങായിരുന്നു. അവർ ഇവരുടെ യാത്രയിൽ ആറ്റിങ്ങൽ കൊട്ടാരത്തിൽ നിന്ന് വർക്കലയിലേക്കുള്ള യാത്രയിൽ അവരുടെ ഒരു സഞ്ചാരപാതയിൽ അവർ ഈ ഒറ്റൂർ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ എത്തി തൊഴുത് ചടങ്ങുകളും പൂജകളും ചെയ്ത് മടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമായിരുന്നു അന്നുണ്ടായിരുന്നത്. പിന്നീട് എപ്പോഴെങ്കിലും ഒരു വർഷത്തിലെങ്കിലും അവർക്ക് ഈ ഒരു ക്ഷേത്രത്തിൽ എത്തുവാൻ സാധിക്കാത്ത പക്ഷം അതിന് ഒരു പ്രായച്ചിത്തം എന്നോണം സ്വർണത്തിൽ തീർത്ത ഒരു തെച്ചിപ്പൂവ് അവർ ഈ നടക്കി കാണിക്ക വയ്ക്കുമായിരുന്നു. അത് നമ്മുടെ ഈ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് വരെ ആ ഒരു ചടങ്ങ് നടത്തി വന്നിരുന്നു വേണാട് രാജവംശം ഉണ്ടായിരുന്നപ്പോഴും. പിന്നീടത് ആധുനിക തിരുവിതാംകൂറായി മാറി രാജ്യവിസ്തൃതിയൊക്കെ വന്ന് ആധുനിക തിരുവിതാംകൂറായതിനു ശേഷവും രാജകുടുംബത്തിലെ അംഗങ്ങൾ ഈ ക്ഷേത്ര നടയിൽ വന്ന് ആണ്ടിലൊരിക്കൽ എത്തി പ്രാർത്ഥനയും പൂജയും നടത്തി വന്നിരുന്നു. ഈ ഗ്രാമത്തിൻ്റെ തന്നെ ഒരു ഉത്സവമാണ് ഈ ഒറ്റൂർ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലെ ആ ഒരു ഉത്സവം. കുംഭ മാസത്തിലെ രോഹിണി നാളിലാണ് ഇവിടുത്തെ കൊടിയേറ്റ്. കൊടിയേറ്റിനും ആറാട്ടിനും ഒരേ പ്രാധാന്യമുണ്ട്. വളരെ ജനങ്ങൾ ഭക്തജനങ്ങൾ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങൾ ഇവിടേക്ക് ഒഴുകിയെത്തുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യവും വളരെ പ്രസിദ്ധമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രം തിരുവിതാംകൂറുമായി ബന്ധപ്പെട്ട് 4 പ്രബലമായ ഈ പ്രദേശത്തിൻ്റെ 4 മഠങ്ങളുടെ കൈവശമായിരുന്ന ഒരു ക്ഷേത്രമാണ് ഒറ്റൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. പിന്നീടത് കാലങ്ങൾ പിന്നിട്ടപ്പോൾ അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കൈമാറുകയായിരുന്നു. ഇപ്പോഴും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥരാണ് അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. പിന്നീട് ആ ഉത്സവത്തിന് പ്രത്യേകം ഉത്സവ കമ്മിറ്റികൾ രൂപീകരിച്ച് ഗ്രാമത്തിൻ്റെ ഉത്സവമായി അവർ കൊണ്ടാടുകയാണ്. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ വടക്ക് ഭാഗത്തായി പണ്ടുകാലത്ത് ഒരു ഊട്ടുപുര ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. അതിൽ ബ്രാഹ്മണർക്ക് വേണ്ടിയിട്ടുള്ള ഊട്ടുപുരയാണെന്നുള്ളൊരു വാദവും നിലനിൽക്കുന്നുണ്ട്. അത് അല്ലാതെയും മറ്റൊരു വാദവും നിലനിൽക്കുന്നുണ്ട്. അതിൽ ഒരു വ്യക്തതയില്ല. എന്തായാലും അവിടെ ഒരു വടക്ക് ഭാഗത്തായിട്ട് പണ്ടുകാലത്ത് ഒരു ഊട്ടുപുര പ്രവർത്തിച്ചിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു ഗ്രാമത്തിൻ്റെയും സമീപ ഗ്രാമപ്രദേശങ്ങളിലെയും ഭക്തർ ശ്രീകൃഷ്ണ വിഷുവിനും വലിയൊരു ഉത്സവമാണ്, വിഷുവിനും വലിയൊരു പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ് ഒറ്റൂർ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം. മറ്റെല്ലാ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രങ്ങളിലെ പോലെ തന്നെ ഒറ്റൂർ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലും വലിയൊരു ചടങ്ങും വലിയ രീതിയിലുള്ള ഭക്തജന തിരക്ക് തന്നെയാണ് വിഷുവിനും അനുഭവപ്പെടുന്നത്. ഗ്രാമക്കാഴ്ചകൾ തേടിയുള്ള ഞങ്ങളുടെ യാത്രയിൽ ഒറ്റൂർ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൻ്റെ ലഘു ചരിത്രവും ലഘു വിവരണവുമാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചത്. ഇനി ഞങ്ങൾ പോകുന്നത് വിജ്ഞാനപരമായിട്ടുള്ള ഞങ്ങളുടെ ചോദ്യവും പാർവതി ഈവൻറ്റ്സ് ആൻഡ് കാറ്ററിംഗ് നൽകുന്ന സമ്മാനവുമായിട്ട് ഗ്രാമവാസികൾക്കിടയിലേക്കാണ്. ഞങ്ങൾ പോകുന്നു പാർവതി ഈവൻറ്റ്സ് ആൻഡ് കാറ്ററിംഗ് നൽകുന്ന സമ്മാനവും ഞങ്ങളുടെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യവുമായി ഗ്രാമവാസികൾക്കിടയിലേക്ക്. നമസ്കാരം മാമ. ഞങ്ങളുടെ ഈ ഗ്രാമത്തിൻ്റെ ചരിത്രങ്ങളൊക്കെ പറയുന്ന മാമൻ കേട്ടായിരുന്നു? കേട്ടു.
അതപ്പോ ഈ ക്ഷേത്രത്തിന് എത്ര വർഷത്തെ പഴക്കമുണ്ട്? 700 വർഷം മുമ്പ് ഈ തിരുവിതാംകൂർ രാജകുടുംബമൊക്കെ ഇവിടെ വന്നിരുന്ന ഒരു ക്ഷേത്രമാണ്. അതൊക്കെ കേട്ടിട്ടുണ്ടോ? പിന്നെ ഇവിടെ ഒരു ഊട്ടുപുര ഉണ്ടായിരുന്നല്ലേ? ഊട്ടുപുര വടക്ക് ഭാഗത്ത്. വടക്ക് ഭാഗത്തല്ലേ. ഇതെല്ലാം ഈ ചരിത്രങ്ങളെല്ലാം ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. വരും തലമുറയ്ക്ക് ഉപകാരപ്രദമാകത്തക്ക ഒരു ചരിത്രമാണ്, ആ ഒരു ഹിസ്റ്റോറിയാണ് ഞങ്ങൾ ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഞങ്ങളുടെ ഈ കൈവശം, അതിനോടൊപ്പം തന്നെ ഞങ്ങളുടെ കൈവശം ഒരു ചോദ്യവുമുണ്ട്. അപ്പോൾ ആ ചോദ്യത്തിന് ശരിയായ ഉത്തരം നൽകുക, പാർവതി ഈവൻസ് ആൻഡ് കാറ്ററിംഗ് നൽകുന്ന സമ്മാനം നേടുക. പാർവതി ഈവൻസ് ആൻഡ് കാറ്ററിംഗ് എന്ന് പറയുമ്പോൾ അവർ ഒരു വിവാഹത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും, മാമൻ്റെ വീട്ടിൽ ഒരു കല്യാണം വന്നു കഴിഞ്ഞാൽ ഈ ഒരു കാറ്ററിംഗ് ഈവൻസിനെ ഏൽപ്പിച്ചാൽ മതി. പാർവതി ഈവൻസ് ആൻഡ് കാറ്ററിങ്ങിനെ ഏൽപ്പിക്കുക. അവർ മനോഹരമായി ഉത്തരവാദിത്വത്തോടും വളരെ ഭംഗിയോടുകൂടിയും അത് ആ കാര്യങ്ങൾ നിർവഹിക്കുന്നതായിരിക്കും. അവർ നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശമുള്ളത്. ഞങ്ങളുടെ ചോദ്യം ഇതാണ്, ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം. ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം, പാപമാം എന്നെ നീ കാക്കുമാറാകണം. ആ ഒരു ഗാനം രചിച്ചത് ആര്? മാമനറിയാം, പറയാത്തതാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും പാർവതി ഈവൻസ് ആൻഡ് കാറ്ററിംഗ് നൽകുന്ന സമ്മാനമാണ് മാമനെ നഷ്ടപ്പെട്ടത്. മാമ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട. ഒറ്റൂർ ഗ്രാമത്തിൽ നിന്ന് നമ്മൾ പോകുന്നതിന് മുമ്പ് മാമന് മറ്റൊരു സമ്മാനം നമ്മൾ എത്തിച്ചിരിക്കും. മാമൻ, ഞങ്ങൾ ഈ ഒറ്റൂർ ഗ്രാമത്തിൻ്റെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ ഒരു ലഘു വിവരണം നൽകുവാനാണ് വന്നത്. 700 വർഷത്തെ പഴക്കമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോഴും പിന്നെ കുറച്ച് നാൾ അത് പുരോഗമനമില്ലാതെ ആ വസ്തുക്കളെല്ലാം പോയി. പ്രബലമായ 4 മഠങ്ങളുടെ കൈവശമായിരുന്നു. അത് 4 മഠം: ഒന്ന് കരവൻ മഠം, ഒന്ന് കൈപ്പള്ളി മഠം, ഒന്ന് വാളക്കോട്ട് മഠം, ഒന്ന് മാമ്പഴ മഠം. കൈപ്പള്ളി മഠത്തിന് അവകാശം അന്നെല്ലാം എഴുതി തീർത്തവരും എല്ലാം വിറ്റ് പോകും. അപ്പോൾ ഈ ഞങ്ങൾ അതിനെക്കുറിച്ചുള്ള ഒരു വിവരണം നൽകി കഴിഞ്ഞു. തിരുവിതാംകൂർ രാജകുടുംബത്തിലുള്ള ആൾക്കാരൊക്കെ അവിടെ വന്ന് സന്ദർശിക്കാറുണ്ട്, അതെല്ലാം ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ അതിനോടൊപ്പം തന്നെ ഞങ്ങൾ വിജ്ഞാനപരമായിട്ടുള്ള വരും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന PSCക്കൊക്കെ ഉപകാരപ്രദമാകത്തക്ക രീതിയിലുള്ള ഒരു വിജ്ഞാനപരമായിട്ടുള്ളൊരു ചോദ്യവും ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായ ഉത്തരം നൽകുന്നവർക്ക് പാർവതി ഈവൻസ് ആൻഡ് കാറ്ററിംഗ് നൽകുന്ന ഒരു സമ്മാനവുമുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ചോദ്യം ചോദിക്കട്ടെ. ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം, പാപമാം എന്നെ നീ കാക്കുമാറാകണം എന്നൊരു ആ ഒരു ഗാനം രചിച്ചത് ആര്? അത് ഗുരുസ്വാമി, നാരായണ ഗുരുസ്വാമി. നാരായണ ഗുരുസ്വാമിയാണെന്ന്. ദൈവമേ കൈതൊഴാം കാത്ത്. അത് തന്നെ നാരായണ ഗുരുസ്വാമി തന്നെ. നാരായണ ഗുരുസ്വാമി അല്ല അത് രചിച്ചത്, അത് മറ്റൊരാളാണ് രചിച്ചത്. ഗുരുസ്വാമി അത് പാടിയിട്ടുണ്ടായിരിക്കാം. ദൈവമേ കൈതൊഴാം കാത്തുകൊള്ളണേ എന്ന് പറയുന്നത്, ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം, പാപമാം എന്നെ നീ കാക്കുമാറാകണം എന്നിൽ ഭക്തി, അങ്ങനെ ഒരു ഗാനം. അതിൻ്റെ ഇതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം ഞങ്ങളുടെ ഈ പ്രോഗ്രാമിൻ്റെ അവസാന ഭാഗത്തിലുണ്ടായിരിക്കും. മാമൻ എന്തായാലും ഒന്ന് തെറ്റിപ്പോയി, ഒന്ന് വലതോട്ടോ കടുക്കുമണി ഇങ്ങോട്ടോ ആയിരുന്നു. ഈ ക്ഷേത്രം വളരെ അതപ്പതിച്ച് എത്രയോ വർഷം കൊണ്ട് അതപ്പതിച്ച് ആരും കയറാതെയും എല്ലാം ദേവസ്വം എടുത്തിട്ടൊന്നും ഉപയോഗം ഇല്ലാതിരുന്നിട്ട്, പിന്നെ ഞാനും ബാലൻപിള്ളയും, എൻ്റെ പേര് ഭുവനേന്ദ്രൻ എന്നാണ്, ബാലൻപിള്ളയും കൂടെ പോയാണ് കാവ്യാടിനെ എല്ലാം കണ്ട് ഈ ദിവാര പണിച്ചത്. അന്ന് പ്രസിഡന്റ്, അന്ന് മെമ്പറായി ദേവസ്വം ബോർഡിന് കൈമാറിയിട്ട്. ദേവസ്വം ബോർഡിന് കൈമാറിയിട്ട് ഏതാണ്ട് ഒരു 30 വർഷത്തിന് മുമ്പായി. അപ്പം നമുക്കിതിൻ്റെ പൗരാണികമായിട്ടുള്ള ചരിത്രമായിരുന്നു ആവശ്യം. ഈ അതായത് നമ്മളെ ഈ ഭാവി വരും തലമുറയ്ക്ക് അവർക്ക് ഇന്നിപ്പോൾ ഇവർക്ക് ഒരു 30 വർഷത്തിൻ്റെ ബാക്കിലോട്ടെല്ലാം അറിയാം, പക്ഷേ ഈ 700 വർഷത്തിനുള്ള പഴമയും അതിന് തിരുവിതാംകൂർ രാജകുടുംബം ഇവിടെ വന്നിരുന്നു എന്നുള്ളതൊക്കെ ആ ഒരു ചരിത്രമാണ് ഞങ്ങൾ പുതിയ തലമുറയ്ക്ക് വയ്ക്കുന്നത്. എന്തായാലും ഞങ്ങളുടെ ഈ ഒരു ചോദ്യത്തിന് വേണ്ടി കറക്റ്റ് ഉത്തരം പറയുവാൻ ശ്രമിച്ച രണ്ടുപേർക്കും നന്ദി. ഞങ്ങളുടെ കൈവശം ഇരിക്കുന്ന ഈ ഒരു സമ്മാനം പാർവതി ഈവൻസ് ആൻഡ് കാറ്ററിംഗ് നൽകുന്ന സമ്മാനമാണ്. നമ്മളുടെ വീട്ടിലെ വിവാഹ മംഗള കർമ്മങ്ങളെല്ലാം ഉത്തരവാദിത്വത്തോടുകൂടി ഏൽപ്പിക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനമാണ് പാർവതി ഈവൻസ് ആൻഡ് കാറ്ററിംഗ്. അവർ നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. ഇത് ലഭിക്കണമെങ്കിൽ ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായ ഉത്തരം നൽകണം. ചോദ്യം ചോദിക്കട്ടെ. പേര്? ശശിധരൻ. ശശിധരൻ, അടിപൊളി പേര്. പേര് ചോദ്യം പിടിച്ചോ. ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം, പാപമാം എന്നെ നീ കാക്കുമാറാകണം എന്ന ഗാനം രചിച്ചതാര്?
നമ്മൾ വർക്കലയ്ക്ക് അടുത്ത് കിടന്നിട്ടൊക്കെ എന്തോന്നാണ്. അത് എം ജി സിമാരല്ലേ, കൊച്ചു കൂടെ അങ്ങോട്ട് മാറി പറഞ്ഞാ എം ജി രാധാകൃഷ്ണൻ, എം എസ് വിശ്വനാഥൻ. ഇനി നിങ്ങൾ ശ്രീനിവാസൻ എന്ന് എഴുതിയെന്ന് പറയും, അത് കഴിഞ്ഞിട്ട് സത്യനന്ദി കടന്ന് പറയും. ഇവിടെ ആ പറയാനായിട്ട് ഇവിടെ ആൾ നിൽക്കുന്നു. ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം, പാപമാം എന്നെ നീ കാക്കുമാറാകണം എന്നൊര ഗാനം രചിച്ചതാര്? കുമാരനാശൻ അല്ല, കുമാരനാശനല്ല, മറ്റൊരു മറ്റൊരു മഹാകവിയാണ്. മഹാകവിയല്ല, മറ്റൊരാളാണ് എഴുതിയത്. ഞങ്ങളുടെ ചോദ്യം ഇതാണ്, അതിനു മുമ്പ് ഞങ്ങൾക്ക് ഈ സമ്മാനം തന്നതാരാണെന്നറിയണ്ടേ? പാർവതി ഈവൻസ് ആൻഡ് കാറ്ററിംഗ്സ് നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. കവലൂർ മാറ്റിങ്ങിലും പ്രവർത്തിക്കുന്ന പാർവതി ഈവൻസ് ആണ്, കവലൂർ ജംഗ്ഷനിൽ തന്നെ. അവർ നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. ഞങ്ങളുടെ ചോദ്യം ഇതാണ്, ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം, പാപമാം എന്നെ കാക്കുമാറാകണം. അത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുള്ളൂ. നമ്മൾ സ്കൂളിൽ വെച്ച് പഠിച്ചോളാം. എഴുതി അറിയാം. ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം, പാപമാം എന്നെ നീ കാക്കുമാറാകണം. ഈ ഗാനം രചിച്ചതാര്? അതല്ല, എന്തായാലും ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം ഞങ്ങളുടെ ഈ ഒരു പ്രോഗ്രാമിന്റെ അവസാന ഭാഗത്ത് കാണാം. കുമാരനാശൻ ഉറപ്പാണ്. എന്നാ കുമാരനാശാൻ അല്ല അത് എഴുതിയത്. വീണ്ടും മാവനെ തെറ്റി. ഇതിന്റെ ഗുരുദേവനുമല്ല, ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം ഞങ്ങളുടെ ഈ പ്രോഗ്രാമിന്റെ അവസാന ഭാഗത്തിൽ ഉണ്ടായിരിക്കും. അത് എഴുതിയ ആളിന്റെ ട്രിവാൻകൂർ മീഡിയ. ഞങ്ങളുടെ കൈവശം ഇരിക്കുന്ന ഈ സമ്മാനം പാർവതി ഈവൻസ് ആൻഡ് കാറ്ററിംഗ് നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശമുള്ളത്. നമ്മളെ വീടിൻ്റെ മംഗളകർമ്മങ്ങൾ മനോഹരമാക്കുവാൻ മഹനീയമായ ഒരു സംരംഭമാണ് പാർവതി ഈവൻസ് ആൻഡ് കാറ്ററിംഗ്. അവർ നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായ ഉത്തരം പറയുക, സമ്മാനവും വാങ്ങിച്ചിട്ട് പോകും. ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്, ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം, പാപമാം എന്നെ നീ കാക്കുമാറാകണം എന്ന ആ ഒരു ഗാനം രചിച്ചത് ആര്? അതാരാണെന്നുള്ളത് മറന്നുപോയല്ലേ, മറന്നുപോയത് ആരാണ് എന്താ എനിക്ക് അറിയാവി, സരസ്വതി ദേവി. കുമാരനാശാന്റെ കവിതയിലുള്ളതല്ല അത്, അത് വേറെ. ഞാൻ പറഞ്ഞു തരാം, എനിക്കൊരു പാട്ടറിയാം അതില്. എന്ത് ചെയ്യേണ്ടോ, എങ്ങോട്ട് പോകേണ്ടോ, അന്തപ്പൂരത്തിൽ പറന്നു പോയി, അന്തമില്ലാത്തൊരു ആഴത്തിലേക്കു ഞാൻ ചിന്തിച്ചു ചിന്തിച്ചു കേണുപോയി. അതിലുള്ളതാണ് ഈ. അപ്പോ അവള് പറയും എനിക്കറിഞ്ഞൂടാ, ഇല്ല അറിയത്തില്ല. രണ്ടുപേരും കുമാരനാശാൻ എന്നാണ് പറഞ്ഞല്ലേ, നിങ്ങൾക്ക് കുമാരനാശാനാണോ? എന്നാൽ കുമാരനാശാൻ അല്ല ഇത് രചിച്ചത്. ഇത് രചിച്ചത് മറ്റൊരാളുണ്ട്. അദ്ദേഹത്തിന്റെ പേര് തിരക്കുകയാണ്. പേര് അറിയാമെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് വരൂ. പറ അമ്മയ്ക്ക് ഒരു അവസരം കൂടെ ഉണ്ട്. മറന്നുപോയല്ലേ. നിങ്ങൾ ഇവിടെ ഒന്നുകൂടെ എന്തായാലും ഞങ്ങൾക്ക് അധികം നേരം നിൽക്കാനുള്ള ഇതില്ല, നമുക്ക് കിട്ടാനുള്ളതൊക്കെ കിട്ടി. അറിഞ്ഞു എടുത്ത് നോക്ക്. അപ്പോൾ നിങ്ങളുടെ സമയം അവസാനിച്ചിരിക്കുന്നു. പാർവതി ഈവൻസ് ആൻഡ് കാറ്ററിംഗ് നൽകുന്ന സമ്മാന പൊതിയാണ്. ഇത് ലഭിക്കണമെങ്കിൽ ഞങ്ങളുടെ ഒരു ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകണം. ചോദ്യം ചോദിക്കട്ടെ. ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം, പാപമാം എന്നെ നീ കാക്കുമാറാകണം. ആ പാട്ട് കേട്ടിട്ടുണ്ടോ? ഇത് രചിച്ചത് ആരാണ്? അമ്മ അറിഞ്ഞൂല. ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം, പാപമാം എന്നെ നീ കാക്കുമാറാ. ആ ഗാനം രചിച്ചത് ആര്? കുമാരനാശൻ.
കുമാരനാശൻ ഉറപ്പല്ല കുമാരനാശാനല്ല അത് എഴുതിയത്, മറ്റൊരാളാണ് എഴുതിയത്. ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീനാരായണ ഗുരുദേവനും അല്ല. ഇത് ഒച്ചുകൂടെ അങ്ങോട്ട് വടക്കോട്ട് പോകണം, ശകലം കൂടെ കുറച്ച് ദൂരം, അരമണിക്കൂർ സഞ്ചരിക്കണം ഇവിടെ നിന്ന് എക്സ്പ്രസ് ഹൈവേയിലൂടെ. കുമാരനാശാനേക്ക് സംസ്കൃതം പഠിപ്പിച്ച ഗോവിന്ദനാശാൻ, അദ്ദേഹമല്ല എഴുതിയത്. അല്ല രാധാകൃഷ്ണൻ. ആരാണ്? രാധാകൃഷ്ണൻ. മണമ്പൂർ ഡി രാധാകൃഷ്ണൻ. മണമ്പൂർ ഡി രാധാകൃഷ്ണൻ. രാജൻ ബാബു. മണമ്പൂർ രാജൻ ബാബു. അത് കവിയാണ്. കവിയല്ലേ? കുമാരനാശാൻ. കുമാരനാശാൻ തന്നെ. അത് എവിടെ വായിച്ചിട്ടുണ്ട്? വായിച്ചിട്ടുണ്ട്. കുമാരനാശാൻ അല്ല. അല്ല, മറ്റൊരു ആളാണ് എഴുതിയിരിക്കുന്നത്. ഞങ്ങളുടെ കൈവശം ഇരിക്കുന്നത് പാർവതി ഈവൻസ് ആൻഡ് കാറ്ററേഴ്സ് നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശമുള്ളത്. ഇത് ലഭിക്കണമെങ്കിൽ ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായ ഉത്തരം നൽകണം. ഞങ്ങളുടെ ചോദ്യം ചോദിക്കട്ടെ? എവിടെ വർക്ക് ചെയ്യുന്നു? പഞ്ചായത്ത് ഓഫീസ്. ഒറ്റൂർ പഞ്ചായത്ത് ഓഫീസിൽ, ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ. അപ്പോൾ ഒറ്റൂരിൻ്റെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ ചരിത്രമാണ് ഞങ്ങൾ ഇന്ന് പറഞ്ഞത്. അപ്പോൾ ഞങ്ങളുടെ ചോദ്യം ചോദ്യത്തിലോട്ട് വരാം. ചോദ്യം ഇതാണ്: ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം, പാപമാം എന്നെ നീ കാക്കുമാറാകണം എന്ന ഗാനം രചിച്ചതാര്? ഞങ്ങളുടെ കൈവശം ഇരിക്കുന്ന ഈ സമ്മാനം പാർവതി ഈവൻസ് ആൻഡ് കാറ്ററേഴ്സ് നൽകുന്ന സമ്മാനമാണ്. ഇത് ലഭിക്കണമെങ്കിൽ ഞങ്ങളുടെ ചെറിയ ചോദ്യത്തിന് വലിയൊരു ഉത്തരം നൽകണം. തയ്യാറാണോ? ചോദ്യം ഇതാണ്: ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം, പാപമാം എന്നെ നീ കാക്കുമാറാകണം. അത് കേട്ടിട്ടുണ്ട്? അത് കേട്ടിട്ടുണ്ട്. എവിടെ നിന്നാണ്? അത് നമ്മുടെ സ്കൂളിൽ പ്രാർത്ഥന. ഓക്കെ, ആ ഒരു ഗാനം രചിച്ചതാര്? കുഴഞ്ഞു നടക്കൂല. വളരെ നൈസായിട്ട് വലിയാണ്. ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം. അറിയത്തില്ല കേട്ടോ. നിങ്ങൾ ധൈര്യ സമേതം നിങ്ങൾ നിന്നല്ലേ? അല്ല, എന്തായാലും ഇതിൻ്റെ ഈ ചോദ്യത്തിനുള്ള ശരിയായ ഉത്തരം ഞങ്ങളുടെ പ്രോഗ്രാമിൻ്റെ അവസാന ഭാഗത്തുണ്ടായിരിക്കും. ഇവിടെ മറ്റാരും പറഞ്ഞില്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഇവിടെ വിജ്ഞാനപരമായിട്ട് ഒത്തിരിയെങ്കിലും മുന്നിൽ നിൽക്കുന്ന ഇദ്ദേഹമാണ് തോന്നുന്നല്ലേ? അദ്ദേഹമാണ്. അല്ലേ? ഞാനീ വന്നില്ല, സന്ധ്യയുണ്ട്. ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം, പാപമാം എന്നെ നീ കാക്കുമാറാകണം എന്ന ഗാനം രചിച്ചതാര്? ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം, പാപമാം എന്നെ നീ കാക്കുമാറാകണം, ആ ഗാനം രചിച്ചതാര്? വയലോപ്പള്ളിയാണ്. വയലോപ്പള്ളി. വയലോപ്പള്ളി അല്ല, ഇത് വേറൊരാളാണ്. ആളിൻ്റെ പേരറിയണമെങ്കിൽ കുറച്ച് സമയം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇത് ആരെങ്കിലും പറയും, ഇല്ലെങ്കിൽ ഞാൻ തന്നെ പറയും. ഒരുപാട് വർഷത്തിന് ശേഷം, ഒരു 25 വർഷമെങ്കിലും ആവും ഞാൻ, 25-26 വർഷങ്ങൾക്ക് മുമ്പ് ആലങ്കോട് വെച്ച് നമ്മളൊരു സുഹൃത്ത് ബന്ധമായിരുന്നു. അപ്പോൾ അന്നത്തെ നമ്മൾ അളിയനെ തന്നെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ ഒരു സമ്മാനം പാർവതി ഈവൻസ് ആൻഡ് കാറ്ററേഴ്സ് നൽകുന്ന സമ്മാനമാണ്. ഇത് ലഭിക്കണമെങ്കിൽ ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായ ഉത്തരം നൽകണം. ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം, പാപമാം എന്നെ നീ കാക്കുമാറാകണം ഈ ഒരു ഗാനം രചിച്ചതാര്? അതറിയില്ല. ക്ലാസിക് ഷിബു. അറിയില്ല, അറിയില്ല. ആ ഒരു പേര് പറഞ്ഞ മുമ്പ് ക്ലാസിക്കിൻ്റെ ഇത് പറഞ്ഞുകൊണ്ടാണ്. വലിയൊരു വിദ്യാഭ്യാസ സ്ഥാപനം, കൊല്ലം തിരുവനന്തപുരം ജില്ലകളിലെ വലിയൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ സെക്രട്ടറിയാണ് നമ്മോടൊപ്പം ഉള്ളത്. അപ്പോൾ ഇന്ന് നമ്മുടെ ചോദ്യം, ഞങ്ങളുടെ കൈവശം ഇരിക്കുന്ന ഈ ഒരു സമ്മാനം ലഭിക്കണമെങ്കിൽ ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായ ഒരു ഉത്തരം നൽകണം. ചോദ്യം ഇതാണ്: ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം, പാപമാം എന്നെ നീ കാക്കുമാറാകണം എന്ന ഗാനം രചിച്ചതാര്? കുഴഞ്ഞ്.
കുറിപ്പാണെന്നൊരു സംശയം ഉണ്ടല്ല അല്ലേ? ഒ എൻ വി കുറിപ്പ് അല്ലല്ലേ? ഒ എൻ വി കുറിപ്പാണ്? അപ്പോ എന്തായാലും ഇദ്ദേഹം നിരവധി ഒരു വലിയൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ സെക്രട്ടറിയാണ്. അതുപോലെ തന്നെ ആ വിദ്യാലയത്തിലെ നിരവധി ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ അതിന്റെ ദൃശ്യങ്ങൾ പകർത്തുവാനുള്ള അവസരവും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. സാറിന്റെ സ്ഥാപനം നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ആ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും കൂട്ടായ്മയിൽ നിന്ന് നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് അവർ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ സമ്മാനം പാർവതി ഈവൻറ്റ്സ് ആൻഡ് കാറ്ററേഴ്സ് നൽകുന്ന സമ്മാനമാണ്. ഇത് ലഭിക്കണമെങ്കിൽ ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകണം. ചോദ്യം ഇതാണ്: ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം, പാപമാം എന്നെ നീ കാക്കുമാറാകണം. ഈ ഒരു ഗാനം രചിച്ചതാര്? അറിയത്തില്ല. നോക്കറിയാമോ? ഒരു സമ്മാനമുണ്ട്. നമ്മുടെ വീടിൻ്റെ മംഗള കാര്യങ്ങളെല്ലാം, മംഗള കർമ്മങ്ങളെല്ലാം, വിവാഹം മറ്റ് മംഗള കർമ്മങ്ങളെല്ലാം മനോഹരമാകാൻ നല്ല എല്ലാ ഡിസൈനും ഡെക്കറേഷൻ ഉൾപ്പെടെ നടത്തുന്ന ഒരു സ്ഥാപനമാണ് പാർവതി ഈവൻറ്റ്സ് ആൻഡ് കാറ്ററേഴ്സ്. അവർ നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായ ഉത്തരം പറയുക, ഈ സമ്മാനം നേടുക. ചോദ്യം ഇതാണ്: ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം, പാപമാം എന്നെ നീ കാക്കുമാറാകണം എന്ന ഗാനം രചിച്ചത് ആരാണ്? അറിയത്തില്ല. കടുവപ്പള്ളി. അപ്പോൾ ഒരുപാട് നേരം നമ്മൾ നിരവധി ആൾക്കാരുടെ ഇടയിലേക്ക് എത്തിയിട്ടും ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുവാൻ ആർക്കും സാധിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിവിടെ ചുരുക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ചോദ്യം ഇതായിരുന്നു: ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം, പാപമാം എന്നെ നീ കാക്കുമാറാകണം എന്ന ഗാനം രചിച്ചത് ആരെന്ന്. അതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം പന്തളം കേരളവർമ്മയാണ് അത് രചിച്ചത്. പന്തളം രാജ കുടുംബാംഗമായിരുന്നു അദ്ദേഹം. 1879 മുതൽ 1919 കാലയളവിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. കൊച്ചി രാജാവ് അദ്ദേഹത്തിന് കവിതിലകം പട്ടം നൽകി ആദരിച്ചു. ആ കവിതിലക പട്ടം നൽകി ആദരിച്ച ആ പന്തളം കേരളവർമ്മയാണ് ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം, പാപമാം എന്നെ നീ കാക്കുമാറാകണം എന്ന ആ ഒരു ഗാനം രചിച്ചത്. അപ്പോൾ ഇന്ന് പാർവതി ഈവൻറ്റ്സ് ആൻഡ് കാറ്ററേഴ്സ് നൽകുന്ന സമ്മാനം നേടുവാൻ ഞങ്ങൾ കണ്ടെത്തിയ ഗ്രാമവാസികൾക്ക് ഞങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം പറഞ്ഞുകൊണ്ട് ആ സമ്മാനം നേടാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും കൂടുതൽ ഇതുപോലുള്ള ഗ്രാമത്തിൻ്റെ വിശേഷങ്ങളും വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായ സമ്മാനങ്ങളുമായി ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അതുവരെയും ക്യാമറമാൻ രാജേഷ് മധുരയ്ക്കൊപ്പം RS നിഷാദ്, ട്രാവാൻകൂർ മീഡിയ.